ഹായ് എവരിവൺ, വെൽക്കം ടു സൽമാസ് ഫുഡ് ഹബ്. ഞാൻ ഇന്ന് ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റവ കൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ ഉണക്കമുളക് പൊടിച്ചത് ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആണെങ്കിലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കാ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് തിരുമ്മിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തും ആകുന്നതിന് വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓയിൽ കറക്റ്റായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. അരക്കപ്പിലും കുറഞ്ഞ അളവിൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പിന് അത്രയും തന്നെ വെള്ളം മതി. മാവ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടണം. കുഴക്കണ കാര്യത്തിൽ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോ ഇതേ കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവിൽ നിന്ന് ചെറിയൊരു ബോൾ ഉണ്ടാക്കാം. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഫോർക്കാണ്. ആ ഫോർക്കിൽ മാവ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ അപ്പം അതിൽ വരും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ബോൾസ് എടുക്കുമ്പോൾ ചെറിയ ബോൾസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. ചെറിയ ബോൾസ് തന്നെ എടുക്കുക. ഞാൻ ദാ അതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളർ പെട്ടെന്ന് മാറും. ഉള്ളും നമുക്ക് വെന്ത് കിട്ടേമില്ല, ക്രിസ്പി ആയിട്ട് കിട്ടേമില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓയിൽ ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിയെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്കിത് നല്ല കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് മാറും, പക്ഷെ അതിൻ്റെ ഉള്ളൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേന്ന്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സൽമാസ് ഫുഡ് ഹബ്ബ്.